അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. ഇവിടെ ഒരാളുണ്ട്, ഞായറാഴ്ച ആയാലും വർക്കാ. ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ്. അതെ, ഈ തലമുടിയൊക്കെ കണ്ടിട്ടാ ഞാൻ വീണത്. സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ. ഇങ്ങ് വന്നേ. ഒരു കോളേജ് പ്രൊഫസറായ നിനക്ക്? അതെ, ഇത് വെറും ഹെയർ ഓയിൽ അല്ല, ഹെയർ എലിക്സറാ. അത് പുരുഷന്മാർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്തത്, സഹ്യാദ്രി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സറാ. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ, പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് December 8, വ്യാഴാഴ്ച. ഗുജറാത്തിൽ താമരത്തരംഗം, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് അട്ടിമറി വിജയം. ഗുജറാത്തിൽ തുടർച്ചയായ 7-ാം തവണയും BJP അധികാരമുറപ്പിച്ചത് റിക്കാർഡ് ഭൂരിപക്ഷത്തോടെയാണ്. 182 സീറ്റിൽ 156 സീറ്റുമായാണ് BJP മുന്നേറ്റം. അഞ്ചിടത്ത് മുന്നേറുന്ന ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ അക്കൌണ്ട് തുടങ്ങി. കാര്യമായ പ്രചാരണമൊന്നും നടത്താതിരുന്ന കോൺഗ്രസ് വെറും 18 സീറ്റിൽ ഒതുങ്ങി. മുഖ്യമന്ത്രി ഭൂപേന്ദ്രഭായ് പട്ടേൽ മുഖ്യമന്ത്രിയായി തുടരും. 12 ഉച്ചയ്ക്ക് 2 സത്യപ്രതിജ്ഞ. കോൺഗ്രസിന് ലഭിക്കുമായിരുന്ന വോട്ടിന്റെ വലിയൊരു ഭാഗവും ആം ആദ്മി പാർട്ടി കൈക്കലാക്കിയതാണ് BJPക്ക് അനായാസ വിജയം സമ്മാനിച്ചത്. ഹിമാചൽ പ്രദേശിൽ ആകെയുള്ള 68 സീറ്റിൽ 40 സീറ്റുമായി കോൺഗ്രസ് മുന്നിൽ. BJP 25 സീറ്റിലാണ് മുന്നേറുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 35 MLA പിന്തുണ വേണം. കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ പാട്ടിലാക്കി BJP ഭരണം നിലനിർത്താൻ നീക്കങ്ങൾ തുടങ്ങി. വിജയിക്കുന്നവരെ ഇതര സംസ്ഥാനങ്ങളിലെ റിസോർട്ടുകളിലേക്ക് മാറ്റാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും BJPയും. സജി ചെറിയാനെ അയോഗ്യതയില്ല. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയെന്നാരോപിച്ചുള്ള കേസിൽ മുൻമന്ത്രി സജി ചെറിയാനെ നിയമസഭാംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. മലപ്പുറം സ്വദേശി ബിജു പി ചെറുമകൻ, BSP സംസ്ഥാന പ്രസിഡന്റ് വയലാർ രാജീവൻ എന്നിവരാണ് ഹർജിക്കാർ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ സജി ചെറിയാനെതിരെ തെളിവില്ലെന്ന് കാണിച്ച് പോലീസ് കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് നൽകും. കൊച്ചി സ്വദേശിയായ അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ ഹർജിയിൽ തിരുവല്ല കോടതി ഉത്തരവിട്ടതനുസരിച്ചാണ് കീഴ്വായ്പൂർ പോലീസ് കേസെടുത്ത് തെളിവില്ലെന്ന് റിപ്പോർട്ട് നൽകിയത്. സിൽവർ ലൈൻ പദ്ധതി കേന്ദ്ര അനുമതിക്ക് ശേഷമേ ഉണ്ടാകൂവെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ. 20 കോടി 50 ലക്ഷം രൂപ കെയറയിലിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിരുന്നു. 8 കോടി 52 ലക്ഷം ചെലവഴിച്ചു. സർവേയുടെ ഭാഗമായുള്ള മഞ്ഞക്കുറ്റി ഒരു അടയാളപ്പെടുത്തൽ മാത്രമാണ്, സ്ഥലം ഏറ്റെടുക്കലല്ല. കുറ്റി സർക്കാരിന്റേതാണ്. സർവേ നമ്പർ പ്രസിദ്ധീകരിച്ചതിന്റെ അർത്ഥം ഭൂമി അറ്റാച്ച് ചെയ്തു എന്നല്ല. വിൽപ്പനയ്ക്കോ വായ്പയെടുക്കാനോ തടസ്സമില്ല. കരം അടയ്ക്കലിനടക്കം തടസ്സമുണ്ടാക്കിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോവിഡ് കാലത്ത് ആരോഗ്യവകുപ്പിൽ നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ട ലോകായുക്ത നോട്ടീസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. PPE കിറ്റ് വാങ്ങിയതിലെ ക്രമക്കേടിൽ മുൻമന്ത്രി KK ശൈലജ അടക്കമുള്ളവർക്കെതിരായാണ് അന്വേഷണം. ആരോഗ്യ സെക്രട്ടറി രാജൻ കോബ്രഗഡ അടക്കമുള്ളവർ നൽകിയ ഹർജിയാണ് തള്ളിയത്. കോഴിക്കോട് പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുകേസിലെ പ്രതി MP റിജിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളി. കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതരും പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ഉന്നതരും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് തട്ടിപ്പെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മാനേജർ പദവി ദുരുപയോഗിച്ച് നടത്തിയ തട്ടിപ്പാണെന്ന പ്രോസിക്യൂഷൻ നിലപാട് അംഗീകരിച്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. വിഴിഞ്ഞത്ത് തുറമുഖ നിർമ്മാണം പുനരാരംഭിച്ചു. സമരപ്പന്തൽ പൊളിച്ചു നീക്കിയതോടെ 20 ലോഡ് നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചു. പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കടലിലേക്ക് പ്രതിദിനം 30,000 ടൺ കരിങ്കല്ല് നിക്ഷേപിക്കും. സമരത്തിന് മുൻപ് 15,000 ടൺ കരിങ്കല്ലാണ് പ്രതിദിനം നിക്ഷേപിച്ചിരുന്നത്. 2.9 കിലോമീറ്റർ പുലിമുട്ടിൽ 1.4 കിലോമീറ്റർ നിർമ്മാണമാണ് ഇതുവരെ പൂർത്തിയായത്. കടലിൽ കൂടുതൽ കരിങ്കല്ല് നിറയ്ക്കുംതോറും വിഴിഞ്ഞം പ്രദേശത്തേക്ക് കടൽ കയറിവന്ന് വീടുകൾ തകർക്കുന്നുണ്ടെന്ന പരാതിയുമായാണ് മത്സ്യത്തൊഴിലാളികൾ സമരം നടത്തിയത്. അമ്മയ്ക്ക് അക്കൗണ്ട് ഉണ്ടോ? അറിയില്ല.
അപ്പൊ സിനിമയിൽ നിന്ന് കിട്ടണ പൈസ ഒക്കെ എന്താ ചെയ്യാ? അയ്യ കേസിട്ടില്ലേടാ, കേസി മണ്ണു വേല സത്യാണ്. എന്റെ നെഞ്ചിന് പാട്ട് പോലെ സ്വന്താണ്. നാടിനും നഗരത്തിനും കേസഫി ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022 കൈ നിറയെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. കോഴിക്കോട്ടെ ആവിക്കൽ തോട് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം തൽക്കാലം നിർത്തണമെന്ന് കോടതി ഉത്തരവ്. നാട്ടുകാരനായ സക്കീർ ഹുസൈൻ നൽകിയ ഹർജിയിൽ കോഴിക്കോട് മുൻസിഫ് കോടതിയാണ് ഉത്തരവിട്ടത്. തോട് നികത്തിയെടുത്ത സ്ഥലത്താണ് പ്ലാന്റ് നിർമ്മിക്കുന്നതെന്ന് ആരോപിച്ചാണ് ഹർജി. രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് തിരുവനന്തപുരത്ത് നാളെ തുടക്കമാകും. വൈകുന്നേരം 3:30 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റെസിഡന്റ് പിയാനിസ്റ്റ് ജോണി ബെസ്റ്റ് വിശിഷ്ടാതിഥിയാകും. ഇറാനിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി പൊരുതുന്ന സംവിധായിക മെഹനാസ് മുഹമ്മദിക്ക് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് സമ്മാനിക്കും. ഈ മാസം 16 വരെ 8 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 70 രാജ്യങ്ങളിൽ നിന്നുള്ള 186 സിനിമകൾ പ്രദർശിപ്പിക്കും. 12,000 ഡെലിഗേറ്റുകൾ പങ്കെടുക്കും. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ഞായറാഴ്ച കൊച്ചിയിൽ. വിഴിഞ്ഞം തുറമുഖം, ശശി തരൂരിന്റെ മുന്നേറ്റം, സർവകലാശാല നിയമന വിവാദങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചയുണ്ടാകും. വയനാട് മേപ്പാടി പോളിടെക്നിക് കോളേജിൽ SFI ജില്ലാ വൈസ് പ്രസിഡന്റ് അപർണ ഗൌരിയെ 40 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച സംഭവത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപലപിച്ചു. അപർണ ഗൌരിയെ ആക്രമിച്ചത് UDSF പ്രവർത്തകരാണ്. ലഹരി സംഘത്തിനെതിരായ നിലപാടാണ് അപർണ ഗൌരിയെ ആക്രമിക്കാൻ കാരണം. 6 പ്രതികളെ അറസ്റ്റ് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിൽ മോദി കാലത്തേക്കാൾ മികച്ച ഭൂരിപക്ഷവുമായി BJP. കഴിഞ്ഞ തവണ 99 സീറ്റാണ് BJP ഉണ്ടായിരുന്നത്. അതിനു മുൻപ് 2012 115 സീറ്റുണ്ടായിരുന്നു. 2007 മോദിയുടെ നേതൃത്വത്തിൽ 117 സീറ്റാണ് സ്വന്തമാക്കിയത്. ഗുജറാത്ത് കലാപത്തിന് പിറകെ നടന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു റിക്കാർഡ് ഭൂരിപക്ഷം. 127 സീറ്റാണ് ആ വർഷം BJP നേടിയത്. 2001 കേശുഭായ് പട്ടേലിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായത്. 2002 തെരഞ്ഞെടുപ്പിൽ മോദിയുടെ നേതൃത്വത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. 1995 ഗുജറാത്തിൽ BJP ആദ്യമായി അധികാരത്തിലെത്തിയത്. തൂക്കുപാലം ദുരന്തത്തിൽ 135 പേർ മരിച്ച ഗുജറാത്തിലെ മോർബിയിൽ BJP മുന്നേറ്റം. ദുരന്തത്തിനിടെ രക്ഷാപ്രവർത്തനത്തിനായി വെള്ളത്തിലേക്ക് എടുത്തുചാടിയ മുൻ MLA കാന്തിലാൽ അമൃതിയാണ് BJP സ്ഥാനാർത്ഥിയായത്. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ ജയന്തിലാൽ പട്ടേലിനെ തന്നെയാണ് കോൺഗ്രസ് ഇത്തവണയും മത്സരിപ്പിച്ചത്. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ് കോൺഗ്രസ്. കഴിഞ്ഞ തവണ 77 സീറ്റ് നേടിയ കോൺഗ്രസ് ഇപ്പോൾ വെറും 19 സീറ്റിൽ മാത്രമാണ് മുന്നേറിയത്. 58 സീറ്റ് കോൺഗ്രസിന് നഷ്ടം. തെരഞ്ഞെടുപ്പിനെ അലക്ഷ്യമായി നേരിട്ടതാണ് കോൺഗ്രസിന് തിരിച്ചടിയായത്. നാഥനില്ലാ കളരി പോലെയായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തനം. BJPയും AAPയും ദേശീയ നേതാക്കളെ ഇറക്കി നാടിളക്കി പ്രചാരണം കൊഴിപ്പിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളെ രംഗത്തിറക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ഡൽഹി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 250 സീറ്റുകളിൽ 132 സീറ്റുകളിലും വിജയിച്ച് ആം ആദ്മി പാർട്ടി കേവല ഭൂരിപക്ഷം നേടി. 15 വർഷം ഭരിച്ച BJPയെ തകർത്താണ് ആം ആദ്മിയുടെ വിജയം. BJP 104 സീറ്റിൽ വിജയിച്ചു. കോൺഗ്രസ് 9 സീറ്റിലേക്ക് ഒതുങ്ങി. ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിവാബ ജഡേജ BJP സ്ഥാനാർത്ഥിയായി ജാംനഗറിൽ നിന്ന് ഗുജറാത്ത് നിയമസഭയിലേക്ക്. 30,000+ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് റിവാബയുടെ വിജയം. ഗുജറാത്തിലെ ഗാന്ധിധാം മണ്ഡലത്തിൽ പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി ഭാരത് സോളങ്കി ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നെന്നാരോപിച്ചായിരുന്നു ആത്മഹത്യാ ശ്രമം. കഴുത്തിൽ കുരുക്കിട്ട് തൂങ്ങാൻ ശ്രമിച്ച സോളങ്കിയെ പ്രവർത്തകർ പിന്തിരിപ്പിച്ചു. ഹിമാചലിൽ അട്ടിമറി വിജയം നേടിയ കോൺഗ്രസ് MLA ചണ്ഡീഗഢിലേക്ക് മാറ്റും. BJP MLA ഹരിയാനയിലേക്കും മാറ്റുന്നു. ഓപ്പറേഷൻ താമര ഹിമാചലിൽ വിജയിക്കില്ലെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിലെ മന്ത്രിയും ഒരു സ്ത്രീയും അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ചുള്ള സ്വകാര്യ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. ന്യൂനപക്ഷകാര്യമന്ത്രി സാലിഹ് മുഹമ്മദിന്റെ വീഡിയോയാണ് പുറത്തായത്.
മന്ത്രിയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷമായ ബി ജെ പി ആവശ്യപ്പെട്ടു. തമിഴ് കോമഡി താരമായ ടി ശിവനാരായണമൂർത്തി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. തഞ്ചാവൂരിലെ പട്ടുകോട്ടൈ സ്വദേശിയാണ്. 200-ലധികം തമിഴ് ചിത്രങ്ങളിൽ ടി ശിവനാരായണമൂർത്തി ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നു. തമിഴ്നാട് ചെങ്കൽപ്പെട്ട് ജില്ലയിലെ മധുരാന്തകത്തിന് സമീപം ലോറി മിനി ട്രക്കിൽ ഇടിച്ച് 6 പേർ കൊല്ലപ്പെട്ടു. 5 പേർക്ക് പരിക്കേറ്റു. ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളുടെ ഫോബ്സ് 2022 പട്ടികയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ 6 ഇന്ത്യൻ വനിതകൾ. പട്ടികയിൽ നിർമ്മലാ സീതാരാമൻ 36-ാം സ്ഥാനത്താണ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നാണ് ലോകത്തിലെ ഏറ്റവും ശക്തയായ വനിതയെന്ന നേട്ടത്തിനുടമയായി ഫോബ്സ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡെയാണ് പട്ടികയിൽ 2-ാം സ്ഥാനത്ത്. ഇന്ത്യൻ വംശജയായ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ലോകത്തിലെ ഏറ്റവും ശക്തയായ 3-ാമത്തെ വനിതയായി കണക്കാക്കപ്പെടുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in. വാർത്തകൾ വിരൽ തുമ്പിൽ.